ഹലോ ഫ്രണ്ട്സ്, ആൽജിമെട്രി മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്പേഴ്സ്, നമ്പേഴ്സിനെ രാജ്യങ്ങൾ ഭയന്നാലോ? അതായത് ഒരു കൂട്ടം നമ്പേഴ്സിനെ ആ രാജ്യത്തിൻ്റെ വിശ്വാസത്തെ, സമ്പദ്ഘടനയെ, സുരക്ഷയെ ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് തോന്നിയാലോ? എന്ത് ചെയ്യും? അത്തരം നമ്പേഴ്സിനെ ബാൻ ചെയ്യും അല്ലേ? അങ്ങനെ പുരാതന കാലത്തും ഇക്കാലത്തും വിലക്ക് നേരിട്ട ചില നമ്പേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. Number is the ruler of forms and ideas and the cause of gods and demons. കോട്ടൊക്കെ കൊള്ളാം, പക്ഷെ ഈ കോട്ട് പറഞ്ഞ പൈതഗോറസ് പോലും ഒരു കൂട്ടം നമ്പേഴ്സിനെ ഭയപ്പെട്ടിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഒട്ടും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ആ കഥയൊക്കെ ഞാൻ പിന്നീട് പറയാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് കുറച്ച് ചരിത്രം നോക്കാം. നമ്പേഴ്സിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പൂർവികർ അതിപുരാതന കാലങ്ങളിൽ വസ്തുക്കൾ എണ്ണി തിട്ടപ്പെടുത്തിയിരുന്നത് ടാലി മാർക്സ് ഉപയോഗിച്ചായിരുന്നു. ടാലി മാർക്സ് നമുക്ക് പലർക്കും പരിചയമുള്ള ഒരു സംഭവം തന്നെയാണ്. ദാ ഈ ചിത്രത്തിൽ കാണുന്നതാണ് ടാലി മാർക്സ്. പക്ഷേ അവർ കൃഷി ചെയ്യാൻ ആരംഭിച്ചപ്പോൾ, ഒരു സാമൂഹിക ജീവിതം നയിച്ചു തുടങ്ങിയപ്പോഴാണ് വലിയ എണ്ണത്തിൻ്റെ ആവശ്യം അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ അത്രയും നാളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാലി മാർക്സ് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ലെന്ന് അവർക്ക് പതിയെ മനസ്സിലായി തുടങ്ങി. അങ്ങനെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്പേഴ്സ് ഉപയോഗിച്ചു തുടങ്ങിയത്. കൗണ്ടിംഗ് നമ്പേഴ്സ് അഥവാ നാച്ചുറൽ നമ്പേഴ്സ് ആണ് ആദ്യം ഉപയോഗത്തിൽ വന്നത്. ഇനി ആദ്യം വിലക്ക് നേരിട്ട നമ്പേഴ്സ് ഏതാണെന്ന് പറയുകയാണെങ്കിൽ അത് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. മുൻപ് ഞാൻ പറഞ്ഞ പൈതഗോറസ് തന്നെയാണ് ഇതിന് പിന്നിൽ. 600 BCയിൽ പുരാതന ഗ്രീസിൽ പൈതഗോറസും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും യൂണിവേഴ്സിലെ എല്ലാ പ്രതിഭാസങ്ങളും മാത്സ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പ്രചരിപ്പിച്ചു. അത് മ്യൂസിക്കൽ നോട്ട്സ് ആയിക്കോട്ടെ, സ്റ്റാർസ് ആകട്ടെ, അങ്ങനെ ഏത് പ്രതിഭാസമായാലും നമുക്ക് നമ്പേഴ്സ് വെച്ച് റീപ്രസെൻറ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞു വെച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യന്മാരിലൊരാളായ ഹിപ്പാസസ് ഇവയ്ക്കെല്ലാം വെല്ലുവിളിയാകുന്ന ഒരു കണ്ടുപിടുത്തം നടത്തി. അതിൽ ഏറ്റവും രസകരമെന്ന് പറയുന്നത് ഗ്രീക്കുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പാണ് സ്ക്വയർ എന്ന് പറയുന്നത്. ആ ഒരു സ്ക്വയർ ഉപയോഗിച്ച് തന്നെയാണ് ഇദ്ദേഹം ഒരു കണ്ടുപിടുത്തം നടത്തിയത്. ഒരു യൂണിറ്റ് സൈഡുള്ള ഒരു സ്ക്വയർ അദ്ദേഹം എടുത്തു. എന്നിട്ട് ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്. ഈ ഡയഗണൽ എത്ര ശ്രമിച്ചാലും ഹോൾ നമ്പേഴ്സ് വെച്ചോ ഫ്രാക്ഷൻസ് വെച്ചോ നമുക്ക് റീപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡയഗണൽ മാത്രമല്ല പല ക്വാണ്ടിറ്റീസും റീപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് അദ്ദേഹം കണ്ടെത്തി. പക്ഷേ അത്രയും നാളും യൂണിവേഴ്സ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് വെച്ചിരുന്ന പൈതഗോറിയൻ സിദ്ധാന്തത്തിന് എതിരായിരുന്നു ഈ കണ്ടെത്തൽ. അപ്പോൾ ഇത് പുറം ലോകം അറിഞ്ഞാൽ തങ്ങൾക്ക് നാണക്കേടാകുമെന്ന് കരുതി അവർ ഹിപ്പാസസിനെ വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണ് ഉണ്ടായത്. അങ്ങനെ ഹിപ്പാസസിൻ്റെ അല്ലെങ്കിൽ ഹിപ്പാസസ് നിലവിൽ കൊണ്ടുവന്ന ഈ നമ്പർ സിസ്റ്റമാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്ന നമ്പേഴ്സ്. പക്ഷേ എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും ഇറാഷണൽ നമ്പേഴ്സ് പ്രചാരം നേടുക തന്നെ ചെയ്തു. ഇനി എതിർപ്പ് നേരിട്ട മറ്റൊരു കൂട്ടം നമ്പേഴ്സ് ആണ് ഹിന്ദു അറബിക് ന്യൂമറൽസ്. യൂറോപ്യൻ രാജ്യങ്ങൾ റോമൻ ന്യൂമറൽസ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ റോമൻ ന്യൂമറൽസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹിന്ദു അറബിക് ന്യൂമറൽസ് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. ഇനി ഹിന്ദു അറബിക് ന്യൂമറൽസ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ജന്മം കൊണ്ട് അറബികൾ പ്രചരിപ്പിച്ച രീതിയായിരുന്നു ഇത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ ഹിന്ദു അറബിക് ന്യൂമറൽസ് ആണ്. പക്ഷേ യൂറോപ്യന്മാർ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഈ ന്യൂമറൽസ് ഉപയോഗിച്ചാൽ അവരുടെ കച്ചവടത്തിലും പണം പലിശയ്ക്ക് കൊടുക്കുന്ന രീതിയിലുമൊക്കെ ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു അവരുടെ ഒരു പേടി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഹിന്ദു അറബിക് ന്യൂമറൽസിലെ 0, 6, 9 എന്നീ ന്യൂമറൽസ് തമ്മിലുള്ള രൂപസാദൃശ്യം. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ തിരിച്ചെഴുതുകയൊക്കെ ചെയ്താൽ അവരുടെ കണക്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ കള്ളത്തരങ്ങൾ കൂടി വരുമ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടം വരും എന്നുള്ള പേടികൊണ്ടായിരുന്നു അവരാദ്യമൊക്കെ ഇത് എതിർത്തത്. പിന്നെ അത് മാത്രമല്ല, ഹിന്ദു അറബിക് ന്യൂമറൽസിൽ 0 ഉണ്ട്.
അപ്പോൾ സീറോ ഉള്ളതുകൊണ്ട് നെഗറ്റീവ് നമ്പേഴ്സും അവർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള പേടിയും ഈ യൂറോപ്യൻസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 13-ാം നൂറ്റാണ്ടിൽ ഫ്ലോറൻസ് ഹിന്ദു അറബിക് ന്യൂമറൽസിനെ ബാൻ ചെയ്തു. പക്ഷേ അധികകാലം യൂറോപ്യന്മാർക്ക് ഹിന്ദു അറബിക് ന്യൂമറൽസിനെ ഒഴിവാക്കാൻ സാധിച്ചില്ല. ഇവ വളരെ പെട്ടെന്ന് തന്നെ പ്രചാരം നേടുകയും ഉപയോഗത്തിൽ അവർക്ക് ഉപയോഗിക്കേണ്ടി വരികയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ നെഗറ്റീവ് നമ്പേഴ്സിന് പാശ്ചാത്യ ലോകം അംഗീകരിച്ചില്ല. 13-ാം നൂറ്റാണ്ടിൽ ഫിബൊനാച്ചിയുടെ വരവോടുകൂടിയാണ് ഹിന്ദു അറബിക് ന്യൂമറൽസിന് സ്വീകാര്യത ലഭിച്ചത്. ഇനി ചൈനയിൽ നടന്ന ഒരു സംഭവം പറയാം. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം ചൈനയുടെ പ്രസിദ്ധമായ ടിയാനൻമാൻ സ്ക്വയറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചു. ഏപ്രിൽ 15 തുടങ്ങിയ പ്രക്ഷോഭം ജൂൺ 4, 1989 ഗവൺമെന്റ് അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ജൂൺ 4 ഇൻസിഡന്റ് അല്ലെങ്കിൽ ടിയാനൻമാൻ മാസക്കർ എന്ന് പറയുന്ന ഈ കൂട്ടക്കൊല നടന്ന ഡേറ്റ്, അതായത് 6 ജൂൺ 1989 എന്ന ഡേറ്റിലെ നമ്പേഴ്സ്, അതായത് 4689 ഈ നമ്പേഴ്സിനെ ചൈന ബാൻ ചെയ്തു. ഈ സംഭവം പുറംലോകം അറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്പറുകൾ സെർച്ച് എഞ്ചിനിലെ ബാൻ ചെയ്യപ്പെട്ട സെർച്ച് ടേംസുകളിൽ ഒന്നാക്കി മാറ്റി ചൈന. ഈ നമ്പറിന്റെ കോമ്പിനേഷൻസ്, അതായത് 6489 അല്ലെങ്കിൽ 9648 ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് പിൻ നമ്പർ ആയിട്ടോ അല്ലെങ്കിൽ പാസ്വേഡ് ആയിട്ടോ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാക്കിയ ചൈന. ഇനി ഇല്ലീഗൽ നമ്പേഴ്സ്, അതായത് ഒരു കൂട്ടം നമ്പേഴ്സ് നമ്മൾ കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുകയോ ഒക്കെ ചെയ്താൽ കുറ്റകരമാകുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് DVD നമ്പർ. നമുക്കറിയാം ഇക്കാലത്ത് എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ ഡിജിറ്റൈസ് ചെയ്യാറുണ്ട്. പ്രോഗ്രാംസ് ആണെങ്കിൽ പോലും കോഡ് എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു മൂവിയുടെ എൻക്രിപ്ഷൻ കീ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവരുടെ അനുവാദം കൂടാതെ അത് കോപ്പി ചെയ്യുകയോ കൈമാറ്റം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വലിയ തെറ്റാണ്. അത് ആരുടെ സമ്മതം കൂടാതെ ഉപയോഗിക്കുന്നതും ഒക്കെ നമ്മൾ ഒരുപാട് കുറ്റകരമാണ്. കുറച്ച് റാൻഡം നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് ഈ കീ ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ കീ നമുക്ക് കണ്ടുപിടിക്കാൻ പോലും ഡീക്രിപ്ഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ DVD സോഴ്സ് കോഡ് എന്ന് പറയുന്നത് വളരെ നീണ്ട പ്രൈം നമ്പേഴ്സിൻ്റെ ബൈനറി റീപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഈ നമ്പേഴ്സ് കൈമാറ്റം ചെയ്യുന്നത് ഇല്ലീഗലാണ്. അങ്ങനെ ആരെങ്കിലും പിടിക്കപ്പെടുകയാണെങ്കിൽ അത് ഒരു വലിയൊരു കുറ്റമാണ്. ഇനി കുറച്ച് അൺലക്കി നമ്പേഴ്സിനെ നോക്കാം. നമുക്കറിയാം പ്രസിദ്ധമായിട്ട് പറയുന്നതാണ് 13. നമ്പർ 13 അൺലക്കി നമ്പർ ആയി കാണുന്നതിന് ഒരുപാട് കാരണങ്ങൾ ശാസ്ത്രകാരന്മാർ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് 12 ഒരു പെർഫെക്റ്റ് നമ്പർ ആയിട്ടാണ് പുരാതന കാലത്ത് കരുതപ്പെട്ടിരുന്നത്. 12 മാസം, ഒരു ദിവസത്തിൽ 12 മണിക്കൂർ വീതമുള്ള 2 ഹാഫ് ഡേയ്സ്, അങ്ങനെ അങ്ങനെ. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞു വന്ന 13-നെ വളരെ ദൗർഭാഗ്യകരമായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് ക്രിസ്തു ഒരുക്കിയ അവസാനത്തെ അത്താഴത്തിൽ 13-ാമത്തെ അതിഥിയായി എത്തിയ ജൂദാസ് ആണ് അദ്ദേഹത്തെ ഒറ്റിയത്. അതുപോലെ തന്നെ നോഴ്സ് മിഥോളജി അനുസരിച്ച് ലോകത്ത് തിന്മയും നാശങ്ങളും ഒക്കെ ഉണ്ടായത് വാൽഹല്ലയിൽ ദേവന്മാർ നടത്തിയ അത്താഴ വിരുന്നിൽ ലോകി എന്ന ദേവന്റെ വരവോടെയാണെന്നാണ്. 13-ാമത്തെ അതിഥിയായിട്ടാണ് ഇദ്ദേഹവും എത്തിയത്. 13-നോടുള്ള ഈ ഭയത്തെ നമ്മൾ ട്രിസ്കെഡെക്കാഫോബിയ എന്നാണ് പറയുന്നത്. അൺലക്കി നമ്പർ ആയിട്ട് കരുതുന്നത് കൊണ്ട് തന്നെ വെസ്റ്റേൺ കൺട്രീസിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ 13 എന്ന ഫ്ലോർ നമ്പർ മിക്ക ബിൽഡേഴ്സും ഒഴിവാക്കാറാണ് പതിവ്. ഈ തീയതിയിൽ ഒരു മംഗള കർമ്മങ്ങളും മിക്ക ആളുകളും നടത്താറില്ല. ഇനി മറ്റൊരു നമ്പറാണ് സാത്താൻ്റെ നമ്പർ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബീസ്റ്റ് എന്നറിയപ്പെടുന്ന 666. 666 എന്ന അക്കം ഉത്തരമായി ലഭിക്കുന്ന മാജിക് സ്ക്വയർ കൈവശമുള്ളവരെ പോലും പണ്ട് കാലത്ത് ജീവനോടെ ചുട്ടിരിക്കുമായിരുന്നു. അത്രയ്ക്ക്
ഒരു ഭീകര നമ്പറായിട്ടാണ് 666-നെ കണ്ടിരുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ വേണ്ടെന്ന് വെച്ചാലും ആരൊക്കെ എത്രയൊക്കെ അവോയ്ഡ് ചെയ്താലും നമ്പേഴ്സ് ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ശകുന്തളാദേവി പറഞ്ഞതുപോലെ, വിതൗട്ട് മാത്തമാറ്റിക്സ് ദർ ഇസ് നത്തിങ് യു ക്യാൻ ഡു. എവറിഥിങ് അറൌണ്ട് യു ഇസ് മാത്തമാറ്റിക്സ്. എവറിഥിങ് അറൌണ്ട് യു ഇസ് നമ്പേഴ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ, ഹാപ്പി ലേണിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ, ഹാപ്പി ലേണിംഗ്.